നന്ദിക്കര സ്കൂൾ മെറിറ്റ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടാക്കി പഠിക്കുന്നു എന്നാ പറഞ്ഞത് അത് വളരെ സ്വാഗതാർഹമാണ്. മറ്റുള്ളവർക്ക് മാതൃകയ അത്തരത്തിൽ ഉണ്ടാക്കിയ ഈ മാസ്റ്റർ പ്ലാനിൽ ഏ സ്കൂളിൻ്റെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയതാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സർവീയ സ്കൂളിൻ്റെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ നല്ല കെട്ടിടങ്ങൾ പണിയും എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പു നൽകി. Thank you.
വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് ഒരു ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്ത അൺഫിറ്റായിട്ടുള്ള പഞ്ചായത്ത് ഓരോരുത്തർ തവണയും വാർക്കുകയാണ്. ഇതിരിക്കരുത്, ഇതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഉള്ള ഈ വിദ്യാലയം അടുത്ത വർഷം നമ്മുടെ എം പിയുടെയും നമ്മുടെ പ്രിയങ്കരനായ മന്ത്രിയുടെയും എല്ലാം സഹകരണത്തോടുകൂടി കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന വിദ്യാലയമാക്കി മാറ്റുക എന്നതാണ് ഇവിടുത്തെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും മോഹം. അതിന്റെ ഒരു ചുവടുവയ്പ്പാണ് ഇന്നത്തെ ഈ ഒരു സമ്മേളനം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമുക്കറിയാം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ മുണ്ടശ്ശേരി മാസ്റ്റർക്ക് ശേഷം തൃശ്ശൂരിൻ്റെതായിട്ടുള്ള അധ്യാപകൻ, അതുപോലെ തന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ദൈനിക ആസൂത്രണത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും പ്രയോക്താവും അതിന്റെ നേതൃത്വപരമായ പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ് സുസ്ഥിരയുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സുസ്ഥിരയുടെ നായകനായ നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാസ്റ്റർ. അദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ ചെറിയ കാലയളവിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഈ തൃശ്ശൂർ പ്രദേശത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ വളരെ മനോഹരമായി കേരളത്തെ പ്രതിനിധീകരിക്കുകയും വലിയ ഒരു ജനകീയ പക്ഷത്തെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്ത എം പി ആണ് നമ്മുടെ പിടിച്ചു നിർത്തി ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ഉന്നതമായ വിജയം നേടുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം മാറി. എന്തുകൊണ്ടും ത്യാഗ മനോഭാവത്തോടുകൂടി അധ്യാപക വൃത്തി നിറവേറ്റുന്ന അധ്യാപകർ വിദ്യാലയങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ SSLC